സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ ശേഷിക്കെ വിപണി വില താങ്ങാനാകാതെ ജനങ്ങൾ. ബാഗിനും ബുക്കിനും എന്ന് വേണ്ട പെൻസിലിന് വരെ കൊച്ചിയിൽ വില വർധനവാണ്. 20% മുതൽ 30% വരെ വില കൂടിയതോടെ കുട്ടികൾക്കായി കഴിഞ്ഞ വർഷത്തെ സാധനങ്ങൾ പൊടി തട്ടിയെടുക്കുകയാണ് രക്ഷിതാക്കൾ. കഴിഞ്ഞ വർഷത്തെ പോലെ ഇത്തവണ സ്കൂൾ വിപണി സജീവമല്ല. വിലക്കയറ്റം തന്നെയാണ് വില്ലൻ. ബാഗിനും ബുക്കിനും കുടകൾക്കും പെൻസിൽ ബോക്സിനും എന്നുവേണ്ട പെൻസിലിനു വരെ വില കൂടിയിട്ടുണ്ട്. 20% മുതൽ 30% വരെയാണ് വിലക്കയറ്റം. രണ്ട് കുട്ടികളെ സ്കൂളിൽ വിടാൻ കീശ കാലിയാക്കണം. ഇപ്പൊ ഈ സ്കൂൾ തുറക്കുമ്പോ തന്നെ എന്തായാലും നമുക്ക് എല്ലാ സാധനങ്ങളും പുതിയത് മേടിക്കണം പിള്ളേർക്ക് എല്ലാവർക്കും. അപ്പൊ എന്തായാലും നല്ല റേറ്റിനാണ് എല്ലാ സാധനങ്ങളും, ബുക്കായാലും ബോക്സ് അങ്ങനെല്ലാം. നമ്മുടെ ഒരു ബഡ്ജറ്റിന് എന്തായാലും നല്ല രീതിയിൽ തന്നെ ബാധിക്കും. കുട്ടികളെ ആകർഷിക്കാനുള്ള ഐറ്റംസ് ഒക്കെ കടകളിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ വില വർധനവ് കച്ചവടക്കാരെയും പ്രതിസന്ധിയിലാക്കി. ഇപ്പോഴത്തെ വിപണി കഴിഞ്ഞപേക്ഷിച്ച് വളരെ മോശമാണ്. കാരണം ഈ ജന ഈ വിലക്കയറ്റം നമ്മൾ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആൾക്കാരേക്കും ഈ കഴിഞ്ഞല്ലത്തെ സാധനമാണ് ഉപയോഗിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഈ ഒരു അവസ്ഥ. ഒരു ബുക്കിൻ്റെ മുകളിൽ തന്നെ 20% വിലക്കയറ്റം നമുക്ക് ഇതിലുണ്ടായിട്ടുണ്ട്. അപ്പൊ ജനങ്ങളത് ഇപ്പൊ ചെല്ലുന്നത് എത്രത്തോളം മാർക്കത് പഴയ ബുക്ക് എത്ര ഉണ്ട് അത് ഉപയോഗിക്കുക. കാരണം ഒരു ഇപ്പൊ ഒരു കിലോ അരി പഠിക്കുന്നതിന് 60 രൂപ കൊടുക്കണം. ഇതിനിടയിൽ ചില സ്കൂളുകൾ നിർബന്ധപൂർവം വലിയ വിലയിൽ സാധനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതായും കച്ചവടക്കാർ ആക്ഷേപം ഉന്നയിക്കുന്നു. എന്റെ മോൻ സ്കൂളിൽ പഠിക്കുന്നെങ്കിൽ എന്റെ മോന് പോലും ആ സ്കൂളിൽ നിന്ന് മേടിക്കുന്നു എന്നാൽ അത് ഒരിക്കലും എനിക്കത് യോജിക്കാൻ പറ്റില്ല. ഒട്ടും ഒഴിവാക്കാനാകാത്തവ മാത്രം വാങ്ങി മറ്റുള്ളവ മുൻവർഷത്തെ സാധനങ്ങൾ തന്നെ പൊടി തട്ടിയെടുക്കുകയാണ് രക്ഷിതാക്കൾ. ചന്ദു ചന്ദ്രശേഖർ, ജനം, കൊച്ചി.